സാർ നമസ്കാരം. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ പുതിയ ഒരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ബില്ല് ഉടനെ ആകും എന്നാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് അവതരിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലവ് ജിഹാദിനെതിരെ ഉത്തർപ്രദേശിൽ ഒരു ബില്ല് നേരത്തെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ലവ് ജിഹാദ് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു നിയമം. പക്ഷെ അതിനുശേഷം ഇപ്പൊ യോഗി ആദിത്യനാഥ് പറയുന്നത് വിവാഹത്തിന് ശേഷം മതം മാറ്റിയാലും നിങ്ങളെ ജയിലിലേക്ക് അടയ്ക്കാനുള്ള ആ ഒരു നിയമം ഞാൻ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരാൻ പോകണം. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അവിടെ ഉയർന്നു കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്? ഇത് ഈ ലോ ഇതിനു മുമ്പ് 2020 ഇങ്ങനത്തെ ഒരു ലോ കൊണ്ടുവന്നത്, ലവ് ജിഹാദ് അഗെയിൻസ്റ്റ്. പക്ഷെ അതില് ഒരു മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയാനുള്ളത് ഉള്ളതൊരു 10 വർഷത്തേക്ക് 50,000 രൂപയുടെ ഫൈനായിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കാൻ പോകുന്നത് അതല്ല, അത് മാറും. അത് മാറിയിട്ട് അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ ആ ആക്ടിന്റെ ഡീറ്റെയിൽസ് വേണേൽ വായിച്ച് കേൾപ്പിക്കാം, ബിക്കോസ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇത് വേണം. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ ഈ മതത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒളിച്ചു വെച്ച്, ചിലവരുണ്ടല്ലോ ഈ മുസ്ലിം പയ്യന്മാർ ഹിന്ദു പേരുകൾ എടുത്ത് അവര് പ്രേമിച്ചുണ്ടാക്കി പ്രേമം നടത്തി അവസാനം ശരിക്കുള്ള പേര് പുറത്തു വരുമ്പോഴാണ് ഈ പെൺകുട്ടി പെട്ടുപോകുന്നത്. അപ്പോൾ അതാണ് ലവ് ജിഹാദ്. പക്ഷെ ഇതുവരെ യു പിയിൽ ഉണ്ടായിരുന്ന നിയമപ്രകാരം 10 കൊല്ലമായിരുന്നു ജയിൽ ശിക്ഷ, 50,000 രൂപ ഫൈനായിരുന്നു. ഇപ്പൊ അത് മാറ്റി. ഇപ്പൊ ചെയ്യാൻ പോണത് ഒഫ്കോഴ്സ് അവർക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട് ഈ ലവ് ജിഹാദിന്. ഇത് പുറത്തുനിന്നുള്ള കാശും കൊണ്ടുവന്നിട്ട് ലവ് ജിഹാദ് നടത്തിയാൽ അതിനും ഒരു ഫൈൻ വേറെ ഉണ്ട്. നല്ല പുറത്തുനിന്നുള്ള രാജ്യത്തിന് കാശ് കൊണ്ടുവന്നിട്ട് അവിടെ കൺവേർഷൻ നടത്തുക, അതൊരു വേറൊരു ലവ് ജിഹാദിന്റെ ഒരു വേറൊരു മോഡലാണ്, ഫണ്ടിങ് മോഡൽ. ഈ പയ്യന് കുറച്ച് കാശ് കൊടുക്കും, നമ്മളത് കേരള ഫൈൽ സ്റ്റോറിയിലും സിനിമയിലും കണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ അതില് 7 കൊല്ലം 14 കൊല്ലമായിരുന്നു ഫൈനും, പിന്നെ 10 ലക്ഷം രൂപ ഫൈനും. അതാണ് അതിന്റെ ഒരു ലീഗൽ പോയിന്റ്. അപ്പൊ ഈ മോൺസൂൺ സെഷന്റെ ഈ സെഷന്റെ തുടക്കത്തിൽ തന്നെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒരു പുതിയ ലോ കൊണ്ടുവരാൻ പോകും, പുതിയ നിയമം കൊണ്ടുവരാൻ പോകും. ഉത്തർപ്രദേശ് പ്രൊഹിബിഷൻ ആൻഡ് അൺലോഫുൾ റിലീജിയസ് കൺവേർഷൻ അമെൻമെന്റ് ആക്ട് 2024. അപ്പൊ ഇതിന് ബേസിക്കലി എന്താ പറഞ്ഞത് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ആരെങ്കിലും കല്യാണത്തിന് നിങ്ങളെ പറ്റിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്പെസിഫിക്കായി ഇംഗ്ലീഷിൽ വാച്ച് കേൾപ്പിക്കാം, ഇഫ് എ പേഴ്സൺ ത്രെറ്റൻസ് അറ്റാക്സ് ഓർ പ്രോമിസസ് മാരേജ് ഓർ കൺസ്പയർസ് ടു കൺവേർട്ട് സംവൺ ഓർ എൻഗേജസ് ഇൻ ദ ട്രാഫിക്കിംഗ് ഓഫ് മൈനേഴ്സ് വുമൻ ഓർ എനി ഇൻഡിവിജ്വൽ വിത്ത് ദ ഇന്റന്റ് ഓഫ് കൺവേർഷൻ ദർ ക്രൈം വിൽ ബി ക്ലാസിഫൈഡ് ആസ് മോസ്റ്റ് സിവിയർ. അപ്പൊ അതിന്റെ മലയാളത്തിൽ തന്നെ ധനുഷ്ഠൊരു ഒരു തർജ്ജമ ചെയ്യാൻ പറ്റും നമുക്ക്. ഏറ്റവും നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോസ്റ്റ് സിവിയർ പണിഷ്മെന്റ് കിട്ടുന്ന പറയുന്നു നടപടി, അത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷാ നടപടി തന്നെ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, 20 കൊല്ലം അല്ലെങ്കിൽ മിനിമം 20 കൊല്ലം മിനിമം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ് ജീവപര്യന്തം. അപ്പൊ ജീവപര്യന്തം ഇതിനു മുമ്പ് 14 കൊല്ലമായിരുന്നു, ഓർമ്മയുണ്ട്. അത് പിന്നെ സുപ്രീം കോടതിയും കുറെ ഹൈക്കോടതികളും പറഞ്ഞു അത് 14 കൊല്ലമല്ല, ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് ലൈഫ് മൊത്തം കൂടെ കിടക്കണം ജയിലിലാണെന്ന് അതിന്റെ ഒരു കണ്ടീഷൻ. അപ്പൊ ഇതിന് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ധനുഷ്, പണ്ട് ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുന്നത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആ പെൺകുട്ടി തന്നെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഇത് ആർക്ക് വേണേ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. അപ്പൊ എനിക്കൊരാൾ അറിഞ്ഞു ഇങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്, അതിനെ വെച്ച് ആരും മിണ്ടില്ല, അതുകൊണ്ട് എനിക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം, ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്, എനിക്ക് ഇതാണ് ഡീറ്റെയിൽസ് കിട്ടിക്കണം, ഈ പെൺകുട്ടിയുടെ പേര് ഇതാണ്, പയ്യന്റെ പേര് ഇതാണ്, ഏത് ഏരിയ ഇതാണ്, അഡ്രസ് ഇതാണെന്നുണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. നമ്മള് കേരളത്തില് പിണറായി വിജയൻ പറയാറുണ്ട് ലവ് ജിഹാദിന്റെ പരിപാടി തന്നെയല്ലേ, നമുക്കൊക്കെ അറിയാം അത് കുറെ കൊല്ലം മുമ്പ് കേരള അസംബ്ലിയിൽ ലവ് ജിഹാദിന്റെ വാക്ക് വന്നിരുന്നു, അവിടുത്തെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു ലവ് ജിഹാദ് പരിപാടി തന്നെ ഉണ്ടെന്ന് പറഞ്ഞു, കേരള ഹൈക്കോടതി പറഞ്ഞു 6,000 പെൺകുട്ടികളെ കാണാനില്ല എന്നിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ട്, കേരളയുടെ ഡി ജി പി കൊടുത്ത. അല്ല സാർ, ഇത് നമ്മൾക്ക് വേറൊരു ആസ്പെക്ടിൽ കൂടെ നമുക്ക് ചിന്തിക്കണമല്ലോ. അതായത് ഇപ്പൊ യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ കേരളം അതെങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. കേരളം ഇതിനെ പരമ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതിനെ യാതൊരുവിധ ഇതുമില്ല, സംശയമില്ല. കാരണം കേരളത്തിൽ നിരന്തരം ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇടത് ഒരു വിങ് ഉണ്ടല്ലോ,
അവരാരോപിച്ചുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞത് ഇല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇല്ലാത്തതിന്മേൽ ഒരു സാധനം കൊണ്ടുവരാനാണ് യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നത് എന്നും ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും എന്നും. അപ്പൊ കേരളത്തിന്റെ ഒരു ആസ്പെക്ടി കൂടെ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? ഇത് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം ധനുഷ്, ഇതിനെ പറ്റി. ഓക്കെ, ഇത് സ്പെസിഫിക് ആയിട്ട് സുപ്രീം കോടതി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് ലവ് ജിഹാദ് കേരള ഹൈക്കോടതിയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. കേരള ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയുടെ വന്ന അതിനുമ്പ് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ലവ് ജിഹാദ് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ലവ് ജിഹാദ് നടക്കുന്നുണ്ടോ എന്ന് പാർലമെന്റ് ഒരു ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ നമ്മുടെ അന്നത്തെ ഐ പി സിയിൽ ലവ് ജിഹാദ് എന്നുള്ള വാക്കില്ല. പറഞ്ഞ ആൻസർ കറക്റ്റാണ്, ലവ് ജിഹാദ് കേസില്ല. പക്ഷെ ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വേറെ കുറെ സെക്ഷൻസിന് അണ്ടറിലാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവര് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ വന്നൊരു കേസിൽ കോട്ട് ചെയ്തൊരു പ്രസിഡന്റ് എന്തായതുകൊണ്ട് പാർലമെന്റിൽ ഒരു ആൻസർ പറഞ്ഞുകൊണ്ട് എനിക്കാണ് അപ്പോഴത്തെ ഹോം മിനിസ്റ്റർ ആണ് തോന്നുന്നത്, സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് കിഷൻ റെഡ്ഡിയാണ് തോന്നുന്നത് എനിക്ക്, ഇതൊരു റിപ്ലൈ കൊടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ ഇതിൽ ലവ് ജിഹാദിന്റെ ഒരു കേസും വന്നിട്ടില്ല. ശരിയാണ്, ബിക്കോസ് നമ്മുടെ ഐ പി സിയിൽ ലവ് ജിഹാദ് എന്നുള്ളൊരു വാക്കില്ല. ഇത് കേരള ഹൈക്കോടതിയാണ് ആദ്യമായിട്ട് ഈ വാക്ക് പുറത്തു കൊണ്ടു വന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഈ വാക്ക് പ്രയോഗിച്ചു, അസംബ്ലിയിൽ നിന്ന് പ്രയോഗിച്ചു അതിനെ പറ്റി. പക്ഷേ ഈ ലവ് ജിഹാദ് എന്നുള്ളത് നടക്കുന്നത് എന്താണ് ലവ് ജിഹാദ്? നമുക്കറിയാം ലാൻഡ് ജിഹാദ് പറയാറുണ്ട്, നമ്മൾ ലവ് ജിഹാദ് പറയാറുണ്ട്, നമ്മുടെ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ്. അപ്പൊ ഓരോരുത്തരും ജിഹാദ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കേരള ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞ മാതിരി ഈ ഇടയ്ക്ക് ഇലക്ഷൻ സമയത്ത് ഒരു ജിഹാദ് വന്നത് വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞു, അതുണ്ട്, അത് നടന്നില്ല, അത് നടക്കുകയും ചെയ്തു, അത് പിന്നെ വേറൊരു ഡിബേറ്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്ന മെയിൻ ആയിട്ടുള്ളത് ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കണം, ഈ ലവ് ജിഹാദ് ഉണ്ട് ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഐ പി സി സെക്ഷൻസ് ആണ്, അതാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമത്തിൽ ക്ലിയർ ആയിട്ടും ലവ് ജിഹാദ് എന്നുള്ള വാക്കുണ്ടെന്നല്ലാണ്ട് അതൊരു നിയമത്തിലെ വാക്കില്ല, കൺവേർഷനാണ്, ഇല്ലീഗൽ കൺവേർഷൻ, ഫോഴ്സ്ഡ് കൺവേർഷൻ. അത് ഇതിന് വേറൊരു എക്സ്റ്റെൻഡഡ് റൂൾ ഉണ്ട് ഇതിൽ, അത് മിനിമം പണിഷ്മെന്റ് എന്ന് വരുമ്പോൾ ഇങ്ങനെ എസ് സി എസ് ടി പെൺകുട്ടിയോടെ മതം മാറ്റി നിങ്ങൾ കല്യാണം കഴിച്ചാൽ അതിന് പണിഷ്മെന്റ് ഇനിയും സിവിയർ ആണ്, അത് വേറെ ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ട്രാഫിക്കിംഗ് നടത്താൻ അതിനകത്ത് മൈനർ പെൺകുട്ടിയോടെ പ്രേമിച്ച് നിങ്ങൾ മതം മാറ്റിക്കും. പിന്നെ ഒരു കണ്ടീഷൻ ഈ പുതിയ ലോയിൽ വരാൻ പോകുന്നത്, പുതിയ നിയമത്തിൽ വരാൻ പോകുന്നതാണ്, നിങ്ങൾക്ക് മതം മാറ്റണം, നിങ്ങൾ മതം മാറാൻ പോകുന്നുണ്ട് വോളണ്ടറിലി ആയിട്ട്. അതിന് പെൺകുട്ടി ഹിന്ദുവാണ്, പയ്യൻ മുസ്ലിമാണ്, പെൺകുട്ടി പറയും ഞാൻ മതം മാറാൻ റെഡിയാണ്, ഞാൻ 18 വയസ്സിനെക്കാട്ടും എൽഡറായിട്ട് പെൺകുട്ടിയാണ്, അപ്പം എനിക്ക് മെച്യൂറാണ്, ഞാൻ എനിക്കൊരു മേജറായിട്ട് മൈനർ അല്ല ഞാൻ, അപ്പം എനിക്ക് എൻ്റെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും, അത് ശരിയാണ്. പക്ഷെ അതിൽ ഉത്തർപ്രദേശിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ ഈ ലോയിലും വരാൻ പോണത് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയിട്ട് വേണം ഈ മതം മാറാനുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, വെറുതെ പോയി മതം മാറാൻ പറ്റില്ല. പക്ഷെ അതിന് 2 മാസം നോട്ടീസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ നിയമത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 മാസം നോട്ടീസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയും, നോട്ടീസ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇൻഫോം ചെയ്യണമല്ലോ. അപ്പോൾ ഇവർ വന്ന് എനിക്ക് മതം മാറണം എന്ന് പറയുമ്പോൾ നാച്ചുറലി ജഡ്ജ് പറയും നിങ്ങളുടെ അച്ഛനമ്മയെ അറിയിക്കും, നിങ്ങളുടെ വേറെ ആരെങ്കിലും ആയിരിക്കും, പയ്യൻ്റെ അച്ഛനമ്മയെ അറിയിക്കും, എല്ലാവർക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറയും. അപ്പോൾ നോട്ടീസ് 1 മാസത്തോട് റിട്ടേൺ ചെയ്യാൻ പറയും, 2 മാസത്തോട് കൺവേർഷൻ ചെയ്യാൻ പറയും, 2 മാസം കഴിഞ്ഞ് മതം മാറാൻ പറ്റും. പക്ഷേ ഈ നോട്ടീസ് പുറത്ത് പോലും ഈ പൂച്ച ചാടണമാരി ബാഗിൽ നിന്ന് പുറത്തേക്ക് ചാടുക എടുത്തിട്ട്, അപ്പം മനസ്സിലായ എല്ലാവർക്കും ഇതൊരു മതം മാറ്റാനുള്ള പരിപാടിയാണല്ലോ, അപ്പം നമുക്കിത് നിർത്തണം എന്നിട്ട് പയ്യൻ്റെ വീട്ടുകാരോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ആരായാലും പോയി. അപ്പം നമ്മൾ കുറേ കേസിൽ കാണാറുണ്ട്, ഈ നമ്മുടെ ഊബർ ഓലയിലും നമ്മൾ ചിലപ്പോൾ ഡ്രൈവറുടെ പേര് മാറ്റിയിട്ട് വരും. അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് അവൻ പറയും ഗൂഗിൾ പേ ചെയ്തോളാൻ പറയും. അപ്പം നമ്മൾ ഈ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്നത് പേര് വേറൊന്നാണ്, ഇത് ഡേഞ്ചറസ് ആണ്. ചേർത്തപ്പോൾ നമ്മൾ പെൺകുട്ടിയോടൊക്കെ എയർപോർട്ടിലേക്കൊക്കെ രാത്രി ചിലപ്പോൾ ക്യാബ് എടുത്ത് പോകുമ്പോൾ ആളുടെ പേരെന്നെ മാറണം, ഞാൻ റിലീജിയനെ പറ്റിയല്ല പറയുന്നത്, ഒരു മതത്തിനെ പറ്റിയല്ല പറയുന്നത്, പക്ഷെ പേരെന്നെ മാറുമ്പോൾ ഒരാളുടെ പേരിലാണ് വണ്ടി ഓടിക്കുന്നത്, വേറെ ആളുടെ പേരിലാണ് ഗൂഗിൾ പേ പോകുന്നത്, അതിൻ്റെ അർത്ഥം എന്തോ ഒരു അതിലൊരു പിശകുണ്ടായില്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലും നടക്കുന്ന കുറേ കേസുകളിൽ വന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് പുച്ഛായിരിക്കും, കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പുച്ഛമാണെന്ന് പറയുമ്പോൾ ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 7 ദിവസത്തിൽ 5 ദിവസത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ഡ്രഗ് കേസിൽ ഒരു യുവാവിനെ പിടിച്ച ഒരു വാർത്ത കാണും. ആ യുവാവിനെ പിടിച്ച ഒരു പ്രത്യേക മതവിഭാഗക്കാരനായിരിക്കും,
ആ യുവാവിന്റെ കൂടെയുള്ള പെൺകുട്ടികൾ, ഏതെങ്കിലും ഒരു പെണ്ണേ കാണത്തുള്ളൂ ഒരു യുവാവിന്റെ കൂടെ, അത് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മുൻനിർത്തിയാണ് പാലാജി ബിഷപ്പ് പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ വിഷയമുണ്ട്. പക്ഷെ അതുപോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഗ്ലോബലി അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. ഗ്ലോബലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ജിഹാദ് ഗ്ലോബലി നടക്കുന്നുണ്ട്, ഡ്രഗ് പെഡ്ലേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ട് ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഗ്ലോബലി അവർ അംഗീകരിച്ച കാര്യമാണ്. പെൺകുട്ടികൾ മാത്രമല്ല ധനുഷ, ഇവിടെ എനിക്ക് ഹൈദരാബാദിൽ യു കെയിൽ ഒരു ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഞാൻ അവരെ പേര് ഡിബേറ്റ് ഓപ്പൺ ആയിട്ട് അവർ ഒരു 3 മാസം മുമ്പ് എന്നെ വന്ന് കണ്ടിരുന്നു. എന്നെ മാത്രമല്ല അവിടെ കുറേ ന്യൂസ് ചാനൽസിനെ കണ്ടിരുന്നു, അവർ തെലുങ്കന്മാരാണ്. അവർ പറയുന്നത് ഈ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ യു കെയിൽ അവർ കുറച്ച് കാശുള്ള ഫാമിലി എന്നാണ് വരിക, ബിക്കോസ് പുറത്ത് പോയി പഠിക്കണമെങ്കിൽ കാശ് വേണം, അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എസ്പെഷ്യലി യു കെ മാരുടെ രാജ്യത്ത് നല്ല എക്സ്പെൻസീവ് ആണ് അവിടുത്തെ പഠിക്കാനുള്ള ഒരു ഫീസ്, പിന്നെ അതല്ലാണ്ട് ഹോസ്റ്റൽ ഫീസ് വരും. ഇവർ വരുമ്പോൾ ഇവർ ആദ്യം അവിടുത്തെ ഗ്യാങ്സ്, അത് ഒരു മതത്തിലെ പറ്റിയ ഒരു ഗ്യാങ്ങാണ്, അവർ ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആദ്യം വെറുതെ കൊടുക്കും, കുറച്ച് കുറച്ചായിട്ട് കൊടുക്കും. ഒരിക്കൽ അവർ അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അവരെ ഇന്ന് കാശ് വാങ്ങുന്നു, കാശ് വാങ്ങിക്കാൻ അവസാനം അവർ കാശ് തീരും. അപ്പൊ ഈ പയ്യനോ പെൺകുട്ടിയോ എന്താ ചെയ്യുന്നത്, അവർ അച്ഛനും അമ്മയ്ക്ക് എഴുതിയിട്ട് പറയും ഇനി ഞങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് കെട്ടാണ്ട് എനിക്കെന്തോ ലൈബ്രറി ഡ്യൂസ് ഉണ്ട്, എന്തോ സ്റ്റേഷനറി പർച്ചേസ് ഉണ്ട്, എന്നിട്ട് കുറെ കാശ് പിന്നെയും മാറ്റിക്ക് പോയിട്ട്. അങ്ങനെ കുറെ 5-6 കേസ് വന്നപ്പോഴാണ് പിന്നെ അത് 10-15 ആയി, പിന്നെ 20-25 ആയി, പിന്നെ ഒരു മാസീവ് ഇതായിപ്പോ അവിടുത്തെ ഇന്ത്യൻ ഹിന്ദു അസോസിയേഷൻ യു കെയിലെ അവരിതിനെ പറ്റി ഇംഗ്ലീഷിൽ പറയും ഫ്ലാഗ് ചെയ്തിരുന്നു, ഇതൊരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ആ ഇന്ത്യൻ അസോസിയേഷൻ എവിടത്തെ ഗവൺമെന്റ് അടുത്ത് ഫയൽ ചെയ്ത്, അവിടെയുള്ള ഗവൺമെന്റിന്റെ അടുത്ത് കേസ് ഫയൽ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ജിഹാദ് നടക്കുന്നുണ്ട് അവിടെ, ഡ്രഗ് ജിഹാദ്. അത് ഈ പറഞ്ഞ നാർക്കോട്ടിക്. പക്ഷെ അതിൽ മതം മാറ്റിനെക്കാട്ടും കൂടുതൽ കാശ് തട്ടിയെടുക്കാനും നോക്കും, ബിക്കോസ് ഒരിക്കൽ ഇവരിത് പെട്ട് കഴിഞ്ഞാൽ ദെൻ അവരൊന്നും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഈ പെൺകുട്ടിയായാലും പയ്യനായാലും ഇന്ത്യ എന്ന് പറയും അവർ പെട്ടു, അത്രയല്ല ഈ കാശ് വലിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് വേറെ ഈ പാലാജി ബിഷപ്പ് പറഞ്ഞാൽ വേറെ കുറെ കോൺസെപ്റ്റ് ഉണ്ട്, അത് ഏത് റൂട്ടിൽ നിന്ന് വരാമെന്ന് പറയാന്ന് പറ്റില്ല നമുക്ക്. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിനൈ ചെയ്യാൻ പറ്റില്ല, ഉണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഓൺ ഡി ജി പി എത്ര പെൺകുട്ടികളെ കാണാനില്ല എന്നതിന്, 6000 പെൺകുട്ടികളെ കാണാനില്ല എന്നതിന് 10-15 കൊല്ലം മുമ്പ് കേരള ഹൈക്കോർട്ട് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അഫിഡവിറ്റിന്റെ കാരണം അതെന്താണ്, ശരിയാ പെൺകുട്ടികളുടെ ചിലപ്പോൾ ഓടിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പക്ഷേ ഒരു അച്ഛൻ അമ്മയുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആലോചിച്ചേക്കണം ധനുഷ്. അവർ 10-20 കൊല്ലം ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവസാനം സുപ്രഭാതത്തിന് ആ പെൺകുട്ടി കാണാണ്ടാവുക, അവർ ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവുക? എനിക്കറിയാം പ്രതീഷ് വിശ്വനാഥും അവരൊക്കെ ഒരു ഹിന്ദു സേവാ കേന്ദ്രം തന്നെ നടത്തുന്നു കേരളത്തിൽ, അതല്ലാണ്ട് നമ്മുടെ ആശുവിദ്യാ സമാജം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ധനുഷ് അറിയായിരിക്കും അവരെ മനോജ് അവർ നടത്തുന്നുണ്ടാവും. ഇവരൊക്കെ പറയുന്ന അവരെ കുറെ പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, തെലുങ്കിലേക്ക് ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ. അതിൽ സ്പെസിഫിക് കേസസ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇത് ബിഗ് വലിയൊരു ഇതായിട്ട് സ്കാൻഡലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ലവ് ജിഹാദ് എന്നുള്ള കോൺസെപ്റ്റ് യു പിയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ആദ്യം ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യും, അത് 100% ആണ്. ചിലപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യും, ഇത് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന മുഴുവൻ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയുള്ള ജഡ്ജിമാരാണ്, അവർ തന്നെ അവരെ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരാണ്. അപ്പൊ അവര് നേരെ പോയി ഹേമന്ത് സോറിന് വെയിൽ കൊടുത്തു, ഓ കൊടുത്തോളം വെയിൽ എന്ന് സുപ്രീം കോടതിയും സമ്മതിച്ചു, അങ്ങനെയാണ് പരിപാടി. പക്ഷെ ഈ പറഞ്ഞാൽ ഈ ലവ് ജിഹാദ് എന്നുള്ളത് യു പി മാരുടെ സ്റ്റേറ്റിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. എന്താണ് രാജസ്ഥാനിൽ ലവ് ജിഹാദ് നടക്കാത്തത് ധനുഷ്? അവിടെ ഉണ്ട്, ഇല്ലാന്നല്ല, അവിടെ ബിക്കോസ് അവിടെ രാജ്പൂത്സ് ആണ്, അവർ 1 പറഞ്ഞ 2 പറഞ്ഞ അവർ വാളെടുക്കുമ്പോൾ അങ്ങനത്തെ പാർട്ടികളാണ്. അവർക്ക് അവരോട് ഒന്നും കളിക്കാൻ പറ്റില്ല. അവര് ഇതിനു മുമ്പ് തന്നെ ഈ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ ആളാണ് 8000 സ്ത്രീകളെ ജോഹാറിലേക്ക് തള്ളിവിട്ടത്, ഈ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പൊ അവർക്ക് അറിയാം, രാജ്പൂത്സ് അറിയാം. ഇതേ പ്രോബ്ലം യു പിയിൽ ഉണ്ട്, അവിടെയും ഈ പറഞ്ഞ മാതിരി പഞ്ചാബീസ് ഉണ്ട്, പഞ്ചാബീസ് എന്ന് പറഞ്ഞ സർദാറുണ്ട്, അവര് വേറെ കാസ്റ്റ് ഒക്കെ പറഞ്ഞ പഞ്ചാബീസ് ഉണ്ടാണ്. അപ്പൊ അവരും കയറി അടിക്കും. ഇപ്പൊ യു പി ഗവൺമെന്റ് അതാണ് ഒരു പേടി അവിടെ, ബിക്കോസ് അവരൊരു വോട്ട് ബാങ്ക് ഉണ്ട്, ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ് ഈ ലവ് ജിഹാദ് എന്ന പരിപാടി. ഇത് തടയണം, തടയണമെങ്കിൽ അതിനുള്ള ഒരു പുതിയ ചട്ടം കൊണ്ടുവരണം. ബിക്കോസ് മാറിക്കൊണ്ട് പോകണ്ടേ, പേര് മാറിയിട്ട് പിന്നെ ജാതി മാറ്റി വയ്ക്കുക, പെൺകുട്ടിയെ പിന്നെ ഫോഴ്സ് ചെയ്യുക, അവളുടെ പിക്ചേഴ്സ് എടുക്കുക, അത് പറഞ്ഞ നെറ്റിലിടുന്ന ത്രെറ്റൻ ചെയ്യുക, പെൺകുട്ടി പെട്ടുപോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പാവായത്. അപ്പൊ അച്ഛനമ്മമാരുടെയും ഒരു ഒരു ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ധനുഷ്. അവർ ഈ പെൺകുട്ടി ശരിയാണ് ആൺകുട്ടികൾക്കും എവിടെ നീ പോണേന്ന് നമ്മളെപ്പോഴും ചോദിക്കും,
പക്ഷെ പെൺകുട്ടികളുടെ അടുത്ത് മാത്രമേ ചോദിക്കാറുള്ളൂ നീ എങ്ങടെ പോണെങ്കിൽ എത്ര മണിക്ക് വരും, അത് ആൺകുട്ടികളുടെ അടുത്ത് ചോദിക്കേണ്ടതാണ്. പക്ഷെ ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് മാതിരിയുള്ള രാഷ്ട്രങ്ങൾ, ഈവൻ ഉത്തരാഖണ്ഡ്, ബീഹാർ പറയാൻ പറ്റില്ല, പക്ഷെ ഇതേമാതിരി രാഷ്ട്രങ്ങൾ, ഛത്തീസ്ഗഡ് വരെ അവിടെ SC/ST കൺവേർഷൻ റാമ്പന്റ് ആയിട്ട് നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ അത് നടക്കും. പക്ഷെ മോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിഞ്ഞാന്ന് നടന്ന നമ്മുടെ ഒരു കോളേജില് ഈ പറഞ്ഞ മാതിരി നിർമ്മല കോളേജിൽ നടന്ന ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി അവരുടെ കുട്ടികളും ഇതിൻ്റെ ടാർഗറ്റിലുണ്ട്. അവര് മൂടിയിരുന്ന് ഇത് ഹിന്ദുക്കളുടെ മാത്രം പ്രോബ്ലം ആയെന്ന് പറഞ്ഞാൽ നാളെ ക്രിസ്ത്യൻ പെൺകുട്ടിയോട് കാണാണ്ടാവുമ്പോഴാണ് ഇതിന്റെ പ്രോബ്ലം വരാം. അത് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി പള്ളിയിലച്ചന്മാര് മിണ്ടാണ്ടിരുന്ന് അല്ലെങ്കിൽ ബിഷപ്പ്മാരൊന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് അവിടെയും കയറി അടിക്കും, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വലുതായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോകും. എന്താ അവർക്കും ഈ ലവ് ജിഹാദിൽ അവർ പെട്ടു. അപ്പൊ എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള നിയമം വരുമ്പോ സാറ് പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിലേക്ക് അവർ പോകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ കാൻവാർ യാത്രയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം യോഗി ആദിത്യനാഥിന്റെ ഫാസിസം എന്നുള്ള രീതിയിൽ ഇത് എടുത്തിവിടെ ചർച്ച ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുമ്പോഴും നമ്മുടെ നിമിഷ ആറ്റുകാലിൽ നിന്ന് പോയ നിമിഷമുണ്ടല്ലോ, ഇപ്പൊ പുള്ളിക്കാരിയുടെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല, പുള്ളിക്കാരി നിമിഷയിൽ നിന്നുള്ള പേരുമായി നിമിഷ ഫാത്തിമയായി. ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭരണം വന്നപ്പോൾ അവരവിടെ നിമിഷ ഫാത്തിമയെ തുറന്നു വിട്ടു. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു കോണിൽ അലിഞ്ഞു തിരിയുകയാണെന്നാണ് അറിയുന്നത്. ഇനി മരിച്ചു പോയോന്നും അറിയില്ല താലിബാന്റെ വെടിയേറ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അഖില ഹാദിയയുടെ വിഷയം. അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ മുൻപിൽ, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു എക്സാമ്പിൾ എല്ലാം മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമില്ല, സുപ്രീം കോടതി പറഞ്ഞത് കേട്ടില്ലേ, യോഗി ആദിത്യനാഥിന്റെ ഫാസിസം എന്ന് അവർ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഹൈന്ദവ സമൂഹം മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവർ അന്തർധാരയിൽ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ നിയമം വരുമ്പോൾ ഇതിന്റെ അലയൊലികൾ എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.